ഈ നിയമസഭ 4 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും അംഗബലം കുറഞ്ഞിരിക്കുന്നു എന്നതാണ് അതിനും ഗവൺമെന്റിന്റെ നേരെ അവിശ്വാസ പ്രമേയമുണ്ട് മൂന്നാമത്തെ കാര്യം മുന്നണി ബന്ധം ശക്തിപ്പെട്ടിരിക്കണം പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ മുന്നണി ബന്ധം ശക്തിപ്പെടാൻ ഇതുപോലെ അലങ്കോലമായ ഒരു മുന്നണി സംവിധാനം യുഡിഎഫിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ എന്താ സ്ഥിതി മുന്നണി ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മുന്നണിയുടെ അലങ്കോലാവസ്ഥ എംഎൽഎമാരുടെ എണ്ണം കുറവ് ജനസ്വാധീനത്തിൻ്റെ കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം നോക്കിയാൽ അവിടെയും വ്യത്യസ്തതയാണ് ഈ കാരണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒന്നാമത്തേത് അര നൂറ്റാണ്ട് കാലം യുഡിഎഫിന്റെ കുത്തക സീറ്റായി കൈവശം വെച്ചിരുന്ന പാല അസംബ്ലി മണ്ഡലം നഷ്ടപ്പെട്ടു രണ്ടാമത്തെ കാര്യം വട്ടിയൂർക്കാവ് മണ്ഡലം നഷ്ടപ്പെട്ടു കോന്നി മണ്ഡലം നഷ്ടപ്പെട്ടു ഈ നഷ്ടപ്പെട്ട സ്ഥിതിവിശേഷം മൂന്ന് എംഎൽഎമാർ അവർക്ക് നഷ്ടപ്പെട്ടു പ്രതിപക്ഷ ഇടതുപക്ഷത്തിന് അരുവരി നഷ്ടപ്പെട്ടു അപ്പോൾ താരതമ്യം ചെയ്യുമ്പോഴോ അങ്ങനെ ജനപിന്തുണ നഷ്ടപ്പെട്ട വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു മുന്നണി സംവിധാനത്തിന് എങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ജനവിശ്വാസത്തെ ചോദ്യം ചെയ്ത് പ്രമേയം അവതരിപ്പിക്കാൻ ധാർമ്മികമോ രാഷ്ട്രീയമോ ചരിത്രപരമോ ആയ കാരണങ്ങളാൽ ഒരവകാശവുമില്ല എന്ന കാര്യം സർ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം അക്കാര്യങ്ങൾ ഇതായിട്ട് പറയുകയുണ്ടായി ഈ സ്വർണ്ണ കള്ളക്കടത്ത് ഉണ്ടായ അന്ന് ബി ജെ പിയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടു എന്ന് പറഞ്ഞത് അത് അതേപടി തന്നെ ഒരു വാക്ക് തെറ്റാതെ അതേപടി തന്നെ ഏറ്റുപറഞ്ഞു യു ഡി എഫ് നേതൃത്വം ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇത് പിടിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനോട് പത്രക്കാർ ചോദിച്ചു അപ്പൊ പത്രക്കാർ ചോദിച്ചപ്പോ പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല അങ്ങനെ ഓരോ സംഭവങ്ങൾ നോക്കിയാലും ആരും വിളിച്ചിട്ടില്ല എന്നാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞു പറഞ്ഞതിന്റെ പേരിലോ ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിക്കൊണ്ട് പകരം വീട്ടുകയായിരുന്നു ബി ജെ പി ഗവൺമെന്റ് ചെയ്തത് സുരേന്ദ്രന്റെ ആളിൽ ചെയ്തത് ഏത് സുരേന്ദ്രന്റെ ബി ജെ പി സുരേന്ദ്രന്റെ സ്വർണക്കടത്തിൽ അറസ്റ്റിലായ സന്ദീപ് സി പി എം പ്രവർത്തകനാണെന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ചു ഒടുവിൽ സന്ദീപിന്റെ അമ്മ തന്നെ പറഞ്ഞു അത് തെറ്റാണെന്നും സന്ദീപ് ആരെയാണ് പിന്നീട് കെട്ടിപ്പിടിച്ചത് നിങ്ങളേവരും കണ്ടതല്ലേ ഏത് പാർട്ടിയുടെ പ്രവർത്തകനാണെന്ന് അമ്മ തന്നെ പറഞ്ഞു ബി ജെ പിയുടെ ഇതാണെന്ന് അതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ സർക്കാർ എന്നെയൊക്കെ കൈമാറില്ല എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി എന്ന് പ്രചരണം വന്നിവിടെ രണ്ട് മാസത്തെ ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്നും എപ്പോൾ വന്നാലും നൽകാൻ തയ്യാറാണെന്നും സർക്കാർ വ്യക്തമാക്കി പക്ഷേ ഇവിടെ ഒന്നും സ്റ്റോർ ചെയ്യാറില്ലെന്നും ലൈവ് മാത്രമേ ഉള്ളെന്നും പറഞ്ഞ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒഴിഞ്ഞതുപോലെ ഈ ഗവൺമെന്റ് ഒഴിഞ്ഞില്ല സർ സ്വപ്ന അതിർത്തി കടന്നത് പോലീസ് സഹായത്തോടെ എന്നായിരുന്നു അടുത്ത പ്രചരണം ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് എങ്ങനെ മുങ്ങാൻ കഴിഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു വളരെ ന്യായവും ശരിയായൊരു അഭിപ്രായമാണെന്ന് കേട്ടവർക്കൊക്കെ തോന്നി ഇതെങ്ങനെ പോയി പോലീസ് അറിയാതെ പോവില്ല അവസാനം അതും പരിശോധിച്ചു വന്നപ്പോൾ തിരുവനന്തപുരം വിട്ടത് ലോക്ക്ഡൌണിന് മുമ്പാണെന്ന് തെളിഞ്ഞതോടുകൂടി ആ ആക്ഷേപവും പോയി മുഖ്യമന്ത്രിയുടെ സയന്റിഫിക് അഡ്വൈസറിന് സ്വപ്ന സുരേഷ് സമ്മാനം നൽകുന്നു അതിൻ്റെ ഒരു ബന്ധം കണക്ട് ചെയ്ത് വമ്പിച്ച പ്രചാരവേലോ അതില്ലെന്നും അടിസ്ഥാനരഹിതമാണെന്നും തെളിയിക്കപ്പെട്ടു
ഓരോ സംഭവങ്ങളെയും കള്ളക്കഥകളുണ്ടാക്കി കെട്ടിച്ചമച്ച് വൻതോതിൽ അവവാദ പ്രചരണങ്ങൾ സംഘടിപ്പിച്ച് പിണറായി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള രഹസ്യ അജണ്ടയെ അടിസ്ഥാനമാക്കി നീങ്ങുന്ന ഗൂഢാലോചനയുടെ തുറന്നു കാണിക്കാനുള്ള കരുത്ത്, അത് മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. സാർ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 4 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത ഗവൺമെന്റിനെതിരായിട്ടാണോ ഈ സർക്കാരിനെതിരായിട്ടുള്ള വിശ്വാസ പ്രമേയം? സാർ, ദുരിതമനുഭവിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനങ്ങൾ ഒരുക്കി നൽകിയത് കൊണ്ടാണോ ഈ അവിശ്വാസ പ്രമേയം? സ്വർണക്കടത്ത് കേസിൽ യുക്തമായ കേന്ദ്ര ഏജൻസികളെ നിയോഗിച്ച് ശക്തമായ അന്വേഷണം നടത്തി എല്ലാ വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെ ചുമതലപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് രേഖാപരമായി ആവശ്യപ്പെട്ടത് കൊണ്ടാണോ അവിശ്വാസ പ്രമേയം? NIA ഹൈക്കോടതി നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നതെന്നും അന്വേഷണ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുമെന്നും പ്രസ്താവിച്ചു. 3 ഏജൻസികൾ വടിവാള് പോലെ വലങ്ങ് പോലെ നിൽക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട സതീശനോട് പറയുകയുണ്ടായി. എന്നിട്ട് അവസാനം അമിത്ഷായുടെ തലയിൽ കഴുത്തിൽ തലവെച്ചു കൊടുത്തിരിക്കുന്നുവെന്ന് അപ്പോൾ ഉള്ളിലിരിപ്പ് മനസ്സിലായി. അമിത്ഷായെ കൂട്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾക്കൊരു അവിശ്വാസ പ്രമേയത്തിന് അവതരണം നേടി സംസാരിക്കുന്നതിൻ്റെ സന്ദർഭം എന്ന അവസ്ഥയിലേക്ക്, ദയനീയമായ പതനത്തിലേക്ക് എത്തരുത്. ദയനീയമായൊരു പതനത്തിലേക്ക് എത്തരുത്. 3 അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അതിൽ 1 അന്വേഷണ ഏജൻസിയാണ് NIA, മറ്റൊന്ന് കസ്റ്റംസ് ആണ്, മറ്റൊന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ 3 ഏജൻസികളും സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സ്വാധീനം ചെലുത്തുന്നു എന്ന് 1 ഏജൻസിയും കോടതിയുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. നടുക്ക് എൻഫോഴ്സ്മെന്റ്, വലത്ത് കസ്റ്റംസ്, അതുപോലെ തുടങ്ങിയിട്ടുള്ള NIA എന്നെല്ലാം ഉള്ള പ്രചാരം എന്ന് പറഞ്ഞല്ലോ. അവരേതെങ്കിലും ഒരു ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് ഏതെങ്കിലും ഒരു ഏജൻസി കോടതി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ? അപ്പോ കാഞ്ഞ NIA പറഞ്ഞിട്ടില്ല, കസ്റ്റംസ് പറഞ്ഞിട്ടില്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഏറ്റുപിടിച്ച് പറയുകയല്ലേ? കോടതി പറഞ്ഞിട്ടില്ലല്ലോ, ആരും പറഞ്ഞിട്ടില്ലല്ലോ, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹ കുറ്റത്തിന് പങ്കുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ നിങ്ങൾ സമീപിക്കുകയും വ്യക്തമായി തെളിവ് കൊടുക്കുകയും ചെയ്യണം. അന്വേഷണ രാജ്യദ്രോഹ കുറ്റത്തിന് കാര്യങ്ങൾ അറിയാമായിരുന്നിട്ട് തെളിവ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആ കുറ്റം രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ കൊടുക്കാമല്ലോ, നിങ്ങൾക്ക് അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ കൊടുത്ത് തെളിയിക്കാമല്ലോ. മുട്ടുവിറക്കും അങ്ങനെ കൊടുക്കാൻ ധാർമ്മികമായ ഒരവകാശവും ഇല്ലാത്ത ഒരു പൊളിറ്റിക്സ് ആണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് സാർ, ഓഖി പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ, നിപ കോവിഡ് തുടങ്ങിയ കേരള നാട് ഇതുവരെ കാണാത്ത, അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധി ഘട്ടങ്ങൾ അതിജീവി ലോകപ്രശംസമാം വിധം കൈകാര്യം ചെയ്ത സർക്കാരാണ് ഈ ഗവൺമെന്റ്. ഇപ്പോൾ എസ് ശർമ്മ MLA ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 23 മിനിറ്റാണ് അദ്ദേഹത്തിന് സമയം. ഇതിനിടെ സമാന്തരമായി BJP MLA ഒ രാജഗോപാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സഭയ്ക്ക് വെളിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. നമ്മൾ വീണ്ടും ചർച്ചയിലേക്ക് പോകുന്നു. രാഷ്ട്രീയമായും ധാർമ്മികമായും ചരിത്രപരമായും യാതൊരു വിധത്തിലും നീതി പുലർത്തുന്ന ഒരു ആവശ്യമല്ല ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാലുകൾക്ക് കൂടിയത്
ഒരു സർവേ ഏജൻസി ഒരു ഏജൻസിയുടെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ്. സാർ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ അതീവ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം രാജ്യം അഭിമുഖീകരിക്കുകയാണ്. ഈ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ആ രാഷ്ട്രീയ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റിനെ പോലും തെരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധത്തിൽ കഴിയാത്ത വിധത്തിൽ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം സാർ, കോൺഗ്രസ് ഇന്ത്യയിൽ സ്വീകരിക്കുന്ന വ്യക്തമായും പറഞ്ഞുകൊള്ളട്ടെ മൃദു ഹിന്ദുത്വ സമീപനം രാജ്യത്തിന്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരായി ഹിമാലയൻ ചലഞ്ചാണ് രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിനെ നേരിടാൻ നമുക്ക് കഴിയേണ്ടത് ഹിമാലയൻ ചലഞ്ചാണ് രാജ്യത്ത് വളർന്നു വന്നിരിക്കുന്നത്. സാർ, രാമക്ഷേത്രത്തിന് നിർമ്മാണം അവിടെ കല്ലെടുത്ത് പൂജ നടത്തിയുണ്ടായി മോഡി പോയിട്ട്. എന്നെ വിളിച്ചില്ല. അങ്ങനെ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ വിലപിച്ച് നടന്ന ഒരു മതേതര പാർട്ടിയുടെ ദയനീയമായ ചിത്രം ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ദയനീയമായ ചിത്രമല്ലേ സാർ? ബാബറി മസ്ജിദ് തകർക്കുന്ന സന്ദർഭത്തിൽ ലാൽകൃഷ്ണ അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥഘോഷയാത്ര പൊട്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ അവിടെ ഉയർന്നു വന്ന സന്ദർഭത്തിലാണ് ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച് എൽ കെ അദ്വാനിയെ വി പി സിംഗിന്റെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അപ്പൊ അന്ന് ഉയർന്നു വന്ന പ്രശ്നം പള്ളി സംരക്ഷിക്കണമോ അധികാരം നിലനിർത്തണമോ എന്ന പ്രശ്നം ഉയർന്നു വന്നു. ഒരു സംശയവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ലാൽകൃഷ്ണ അദ്വാനിയെ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു. പ്രധാനമന്ത്രി കസേര പോയി, ബാബറി പള്ളി പോയില്ല. റാവു പ്രധാനമന്ത്രിയായി, അറസ്റ്റ് ചെയ്തില്ല, ജയിലിലടച്ചില്ല. കർസേവർ വന്നു, പള്ളി പൊളിച്ചു, കസേര പോയില്ല. നിങ്ങളുടെ ഭരണകാലത്ത് കസേര പോയില്ല, പള്ളി പോയി. ഞങ്ങളുടെ കാലത്ത് പള്ളി പോയില്ല, കസേര പോയി. ഇതല്ലേ ഉണ്ടായത്? എന്നാലും ഇപ്പോഴത്തെ ഈ ദേശീയ അടിസ്ഥാനത്തിൽ ഞങ്ങളെ വിളിച്ചില്ല. കോൺഗ്രസ് പിന്തുണ കൊടുത്തോണ്ടല്ലോ വി പി സിംഗ് വീണത്. രാജ്യത്തെ നോക്കിയല്ലോ നിലപാട് സ്വീകരിച്ചത്. വർഗീയ ശക്തികളെ നോക്കിയല്ലോ നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിക്കാൻ പാടുണ്ടോ? അങ്ങനെ സ്വീകരിക്കുന്ന ഒരു മതേതര ജനാധിപത്യ പാർട്ടി അല്ലാത്ത ഒരു മൃദുഹിന്ദുത്വ സമീപനം വളരെ ശക്തമായി സ്വാധീനം ചെലുത്തി വരികയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസ് ഇക്കാര്യം മനസ്സിലാക്കി തിരുത്തുന്നില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദയനീയമായ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു നിരീക്ഷണം നടത്തിയാൽ ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ട് അതപ്പതിക്കുന്ന വിധത്തിലേക്ക് വഴുതിപ്പോകുന്നുണ്ടോ എന്ന കാര്യം തെറ്റിദ്ധരിച്ച് സംശയരഹിതമായി ബോധ്യം വരുന്ന സന്ദർഭമാണിത്. സാർ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ കോവിഡ് 19 നേരിടുന്ന കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച ശർമ്മ എം എൽ എ ആണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം കെ എം ഷാജി എം എൽ എ ആണ് സംസാരിച്ചു തുടങ്ങുക. 10 മിനിറ്റാണ് കെ എം ഷാജി എം എൽ എയ്ക്കുള്ള സമയം. തുടർച്ചയായി മറ്റു നേതാക്കളും സംസാരിക്കും.